നമുക്ക് ഇന്നലത്തെ ദിവസം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ആളുകൾക്ക് സങ്കടം തോന്നിയ ഒരു വിഷയം, ഒരു കാഴ്ച, ആ കുട്ടി കർഷകരുടെ സഹോദരങ്ങളായ കുട്ടികളായ കർഷകരുടെ പശുക്കൾ ചത്ത വാർത്തയായിരുന്നു. അതിനുശേഷം അവർക്ക് അവർ തളർന്നു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് ഈ പശുക്കൾ ചത്തതെങ്ങനെയെന്നും ഇന്ന് ഇനി അതിന്മേൽ ഈ മന്ത്രിയൊക്കെ, രണ്ട് മന്ത്രിമാർ അവർ ആ വീടൊക്കെ സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ജെയ്സൺ മണിയണങ്ങാട് ചേരുന്നു വിവരങ്ങളുമായി. ജെയ്സൺ ആ വീട്ടിലാണോ ഉള്ളതെന്ന്, തൊടുപുഴ വെള്ളിയാമറ്റത്താണോ ജെയ്സൺ ഉള്ളത്? ജെയ്സൺ ഈ സയനൈഡിൻ്റെ സാന്നിധ്യമാണെന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു. അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ തന്നെ മന്ത്രി ചിഞ്ചുറാണിയൊക്കെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ആ കുട്ടികൾക്ക്. ഈ മിൽമ അനുവദിച്ചു എന്ന് പറയുന്നത് പക്ഷേ ഒരു ചെറിയ സഹായമാണ്. സർക്കാരിൻ്റെ എന്ത് കരുതലായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ഉണ്ടാവുക? അബ്ജോദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിസ്സഹായരായ 3 കുട്ടികൾ, ഇവരാണ് ഇപ്പോൾ പശുക്കളെ വളർത്തി 21 പശുക്കളെ വളർത്തിയിരുന്നതും പരിപാലിച്ചിരുന്നതും. വലിയ ആഘാതത്തിലായിരുന്നു മാത്യു ഈ കുട്ടി കർഷകൻ. അതായത് കഴിഞ്ഞ തവണ 2021 സംസ്ഥാന അവാർഡ് നേടിയ ആളാണ് മാത്യു. ഇത് കണ്ട് മാത്യു വല്ലാത്ത ദുഃഖത്തിലാവുകയും ആശുപത്രിയിലാകുന്ന സാഹചര്യമൊക്കെ എത്തി. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മാത്യു ഇവിടെ എത്തിയത്. മിൽമ ഓരോ പശുവിനും 15,000 രൂപ വീതം നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഒരു 30,000 രൂപ കുട്ടികൾക്ക് അടിയന്തര സഹായമായി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 10-12 ലക്ഷത്തോളം രൂപ നഷ്ടമായ ഒരു സാഹചര്യമാണ് ഈ 3 കുട്ടികൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന തുകയൊന്നും പര്യാപ്തമല്ല. മറ്റ് സഹായങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് ആവശ്യമുണ്ട്. മാത്യു, എപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് പോകുന്നത്? ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക്, ഇന്നലെ 5 മണിയായപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പൊ ഈ ഇപ്പം സഹായങ്ങൾ എവിടുന്നെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തൃപ്തി മതിയാകുമോ? ഇന്ന് ചിഞ്ചുറാണിയൊക്കെ വരുമെന്നാ പറഞ്ഞ റോഷാസൻ സാറും. അതും വന്നിട്ട് അറിയത്തില്ല, ബാക്കി വന്നാലേ അറിയത്തുള്ളൂ. അപ്പൊ അവരിലാണ് പ്രതീക്ഷ? ഇനി അവരില്ല പ്രതീക്ഷ. ജോർജ് കുട്ടി കഴിഞ്ഞ ദിവസം 5 എണ്ണത്തിന്റെ നില ഗുരുതരമായിരുന്നു. അതെല്ലാം റിക്കവർ ആയോ? റിക്കവറായി വരുന്നേ ഉള്ളൂ. ഇപ്പം 2 എണ്ണമാണേലും ഒരെണ്ണത്തിന്റെ കയ്യിൽ ഞരമ്പിന് എന്തോ പറ്റി, അതിന്റെ കൈ കുത്താൻ നടപ്പുണ്ട്. പിന്നെ 1 എണ്ണത്തിന്റെ കൊമ്പ് പോയിട്ട് അത് പൈപ്പ് തീറ്റെടുക്കാതെ ഇങ്ങനെ നടപ്പുണ്ട്. പിന്നെ ഡോക്ടർമാർ വരും, എന്നാലേ ബാക്കി എന്നാന്ന് അറിയത്തുള്ളൂ. എല്ലാ ദിവസവും ഡോക്ടർമാർ, ഇന്നലെയൊക്കെ ഡോക്ടർമാർ ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലേ ഇവിടെ? ആ ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു ഡോക്ടർമാർ. ഇന്ന് ഡോക്ടർമാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഇന്ന് വെള്ളിയാമറ്റം മൃഗാശുപത്രിയിൽ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപകടനില ഏതാണ്ട് തരണം ചെയ്തു അല്ലേ? അങ്ങനെ പറയാം, തരണം ചെയ്തു. ഈ സാധാരണയായിട്ട് നിങ്ങൾ കപ്പത്തൊണ്ട് പശുക്കൾക്ക് കൊടുക്കാറുള്ളതാണോ? അതെ, കഴിഞ്ഞ വർഷം മുതൽ കൊടുക്കുന്ന ഇത്. ഇന്നലെ കൊടുത്തപ്പം ഇതിങ്ങനെ പറ്റിയത്. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ, സംശയങ്ങളുണ്ടോ? ഇല്ല, അബ്ദുലി എന്നാണ് സംശയം. എപ്പോഴും ഉണക്കിയാ കൊടുക്കുന്നത്? നിങ്ങൾ സ്ഥിരമായിട്ട് കപ്പത്തൊലി കൊടുക്കുന്നതാണ് അല്ലേ? കൊടുക്കുന്നേ. ഇവിടെ പൊതുവെ സാധാരണ ആളുകൾ കപ്പത്തൊലി കൊടുക്കുന്നതാണ് സാധാരണയായിട്ട് പതിവായി ഇത്തരത്തിൽ ചെയ്യാറുള്ളതാണ് അല്ലേ? കഴിഞ്ഞ വർഷം മുഴുവൻ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാ. ഈ വർഷവും ഇത്രയും നാൾ കൊടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. കൊടുത്ത ഉടനെ തന്നെ പശു എല്ലാം വീഴുകയാണ് ചെയ്ത്. കൊടുത്ത് ഇവിടെ വന്നതേ പശു അതൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ ഞങ്ങൾ ഓടി തൊഴുത്തി ചെന്ന് ആദ്യം കണ്ട് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവിടുന്ന് വീഴാൻ തുടങ്ങി, ഇവിടുന്ന് വീഴാൻ തുടങ്ങി. എല്ലാ വശത്തും ഒന്നിച്ച് വീണ് പടയ്ക്കാൻ തുടങ്ങി. കരുത്തനായ മോരുകൾ പോലും ഉണ്ടായിരുന്നു. അതുങ്ങൾ പോലും ഈ ചെന നിറഞ്ഞ കറുവപ്പശുവിന്റെ ഒപ്പം തന്നെ വീണു. ഈ പശുക്കളുമായിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നല്ലേ? കാരണം ജനിച്ചതുപോലെ ആ കുഞ്ഞുങ്ങൾ ഇവിടെ വളർത്തുന്നതെല്ലാം നിങ്ങൾ ഇവിടുന്ന് തന്നെയാണ് അല്ലേ? എന്റെ ഏറ്റവും വലിയ വേദന അതാണ്. എനിക്ക് ഇനി എത്ര കന്നാലും കിട്ടിയാലും ഇതുങ്ങളോടൊപ്പം ആകുകയല്ല. അതുങ്ങളും അടങ്ങളും അതുപോലെ ഒരു എനിക്കിന്ന് നോക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. തൊഴുത്തിലേക്ക് ഇണക്കമായിരുന്നു ഞങ്ങളും അതുങ്ങളും തമ്മിലുള്ളത്. ഇത് ചാകാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാന്നുള്ളത്. ഇത് കൊടുത്ത ഉടനെ വീഴുക ചെയ്തത്.
എല്ലാം ഒന്നിച്ച് തന്നെ വീണു. എല്ലാം നിങ്ങൾക്ക് മറ്റേ നിങ്ങളോട് ശത്രുതയുള്ളതോ മറ്റേതെങ്കിലും തരത്തിലാകാനുള്ള സാധ്യത നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? വേറെ തരത്തിലുള്ള ശത്രുത അങ്ങനെ പറയാനില്ല. ഇപ്പോൾ ഇപ്പോൾ സർക്കാരിന്റെ സഹായം ലഭിച്ചിരിക്കുന്നത് പോലും വളരെ തുച്ഛമായ സഹായമാണ്. കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തോട്ട്, അതായത് ഇവരുടെ നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. കാരണം ഇവിടെ ജനിച്ചു വളർന്ന പശുക്കളാണ് എല്ലാം. കഴിഞ്ഞ പിതാവിന്റെ മരണശേഷം അവിടെ നിന്നുണ്ടായ അതിനുശേഷം തുടർന്ന് കുട്ടികൾ ഓരോ പശു ഉണ്ടാകുമ്പോഴും അതിനെ പോറ്റി വളർത്തി ഇതുവരെ എത്തിച്ച്, അതാണ് ഈ കുട്ടികൾക്കും അമ്മയ്ക്കും ഒക്കെ നഷ്ടമായത്. അതുകൊണ്ട് ആ നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. എങ്കിൽ പോലും ഇനിയുള്ള ഉപജീവനത്തിന്റെ കാര്യത്തിൽ ഇവരുടെ പ്രതീക്ഷ ഇന്നത്തെ ഇന്ന് ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും വരുന്നുണ്ട്. അവർ വരുമ്പോൾ വലിയ സാമ്പത്തിക സഹായം, അതായത് ഇവർ നഷ്ടം നികത്താൻ പറ്റുന്ന തരത്തിലുള്ള ഉപജീവനത്തിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്.